നമസ്കാരം. വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാവുന്നതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പദം എന്ന് തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയും നരേന്ദ്രമോദിയെ പഠിപ്പിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി 2024 കേന്ദ്ര ബജറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചതാണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം. ബജറ്റ് ഇന്ത്യയുടെ പുതുതായി ഉയർന്നു വന്ന നിയോ മിഡിൽ ക്ലാസ് വരുമാന ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുമെന്നാണ് മോദി അവകാശപ്പെടുന്നത്. രാജ്യത്തെ ഗ്രാമങ്ങളെയും ദരിദ്രരെയും കർഷകരെയും സമൃദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ബജറ്റാണിത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ, കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയ നാട്ടിൽ 80 കോടി പേർക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നു എന്ന കണക്ക് നോക്കിയാൽ തന്നെ ആ വാദത്തിലെ പൊള്ളത്തരം വ്യക്തമാവും. 2022 ആഗോള പട്ടിണി സൂചികയിൽ 125 രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യയുടെ സ്ഥാനം 107 എന്ന് പറഞ്ഞതിൽ നിന്ന് 2023 അത് 114 ഉയർന്നു എന്നും കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്ന അതേ നാവുകൊണ്ടാണ് 25 കോടി ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാക്കി എന്ന വിരോധാഭാസം നരേന്ദ്രമോദി വിളമ്പുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാദ്യമായല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ നവമധ്യവർഗം എന്ന പദം പ്രയോഗിക്കുന്നത്. 2012 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനായി പുറത്തിറക്കിയ BJP പ്രകടന പത്രികയിലും ഈ വാക്ക് പരാമർശിച്ചിരുന്നു. ഗുജറാത്തിലെ താഴ്ന്ന ഇടത്തരം ജനങ്ങളെയാണ് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ സാധാരണക്കാരന് സംഭവിച്ചതെന്താണ്? യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ നോട്ടു നിരോധനവും വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ GST നടപ്പാക്കുക വഴി അടച്ചുപൂട്ടിയ ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും തൊഴിൽ നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുമാണ് മോദിയുടെ 10 വർഷക്കാലത്തിന്റെ സൃഷ്ടി. നിയമന നിരോധനത്തിന് തുല്യമായ സാഹചര്യം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയതിലൂടെ 40 ലക്ഷം തസ്തികകളാണ് ഇന്ത്യയിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തൊഴിലില്ലായ്മയിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ വാചാടോപം നടത്തുന്നത്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് വർഷംതോറും പുറത്തുവിടുന്ന ഡാറ്റ പോലും തടഞ്ഞുവെച്ച മോദി ഗവൺമെന്റ് ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. 2021 നടക്കേണ്ട കാനേഷുമാരി പോലും 2024 നടത്താൻ പണം വകയിരുത്താത്ത ഒരു ബജറ്റിനെ കുറിച്ചാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഗീർവാണം നടത്തുന്നതെന്ന് ഓർക്കണം. വിശ്വാസയോഗ്യമായ എല്ലാ ഏജൻസികളും നാടിന്റെ തകർച്ച അടയാളപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ അതിനെ തള്ളിക്കളയുകയോ കളിയാക്കുകയോ ചെയ്യുകയല്ലാതെ യുക്തിസഹമായി പ്രതിരോധിക്കാൻ പോലുമാവാത്ത ഒരു ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ദീർഘവീക്ഷണമില്ലാത്ത ഒരു ബജറ്റിനെ ഇപ്രകാരം എടുത്തുയർത്തി കാണിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഗതികേടിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ജനാധിപത്യ സംരക്ഷണത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലുമൊക്കെ പാതാളത്തോളം താണ ഒരു രാജ്യത്ത് ബജറ്റിനെയും പ്രധാനമന്ത്രിയുടെ വാഴ്ത്തുപാട്ടിനെയും വിമർശനാത്മകമായി സമീപിക്കുന്ന വാക്കുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നില്ലെങ്കിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ നമുക്ക് അത് പറയാതിരിക്കാനാവില്ല. ഇങ്ങനെ പറയുന്നത് പോലും കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും.